നമസ്കാരം ഞാൻ ദീപ്തി മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി വൻ ബോംബ് ശേഖരം പിടികൂടി തമിഴ്നാട്ടിലെ മധുര അണ്ണാ നഗറിൽ നിന്ന് പിടികൂടിയത് 11 വൻ നാടൻ ബോംബുകൾ ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന തുടരുന്നു കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിച്ച നിലയിലാണ് ബോംബുകൾ കണ്ടെടുത്തത് സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസ് മാണിക്കെതിരെ ഗൂഢാലോചന തന്നെയെന്ന് ബാർക്കോഴ ആരോപണം ഗൂഢാലോചന തന്നെയെന്ന് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ അന്വേഷണം നടത്തിയത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ സി എഫ് തോമസ് എം എൽ എ കൺവീനറായ സമിതി കെ എം മാണി 1 കോടി രൂപ വാങ്ങിയെന്നാണ് ബാർ ഉടമ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചത് ആരോപണത്തെക്കുറിച്ച് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യയിലെത്തിക്കും ശ്രീലങ്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യയിലെത്തിക്കും ഇന്ത്യൻ ജയിലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു വിദേശകാര്യ മന്ത്രാലയം ശ്രീലങ്കൻ അധികൃതരുമായി സംസാരിച്ചു 5 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളാണ് മയക്കുമരുന്ന് കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഓസീസിനെതിരെയും കോഹ്ലി ഓസീസ് പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ വിരാട് കോഹ്ലി നായകൻ കോഹ്ലി ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായകനാകുന്നത് ആദ്യം പരിക്കേറ്റ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് പകരക്കാരനായാണ് വിരാട് വരുന്നത് ആദ്യ ടെസ്റ്റിൽ ധോണി കളിക്കില്ലെന്ന് സൂചന സുരേഷ് റൈന ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തി ശ്രീലങ്കയ്ക്കെതിരായ അവസാന 2 ഏകദിനങ്ങൾക്കുള്ള ടീമിലും മാറ്റം ഓസീസ് പര്യടനത്തിലേക്ക് സ്പിന്നർ കരൺ ശർമ്മയെയും ഓപ്പണർ ലോകേഷ് രാഹുലിനെയും ഉൾപ്പെടുത്തി മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം.